ഇത്രയും പ്രതീക്ഷിച്ചില്ല. പോലീസ് കേസെടുക്കാത്തതിന്റെ പേരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി അശ്ലീല വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് മർദ്ദിച്ച സംഭവം 7 വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. യൂട്യൂബ് ചാനൽ വഴി നടത്തിയ പരാമർശം തെളിഞ്ഞാൽ ലഭിക്കുന്നത് വെറും 3 വർഷം മാത്രം. പൊട്ടിക്കരഞ്ഞ് ഭാഗ്യലക്ഷ്മിയും ദിയാസനയും. എത്ര കുറ്റം ചെയ്തവർക്കെതിരായാലും നിയമം മറികടന്ന് പ്രവർത്തിച്ചാൽ എന്തുണ്ടാകുമെന്ന് കാണുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സ്ത്രീകൾക്കെതിരെ അശ്ലീല വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വിജയ് പി നായരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ 3 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. അതേസമയം വിജയ് പി നായർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമർത്തിയാണ് കേസ്. ഇരു കൂട്ടർക്കുമെതിരെ സിറ്റി പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. നിയമമനുസരിച്ച് വീട്ടിൽ കയറി തല്ലിയാൽ വലിയ കുറ്റമാണ് ചെയ്യുന്നത്. താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി മർദ്ദിച്ച സംഭവം ഇന്ത്യൻ ശിക്ഷാ നിയമം 452 വകുപ്പ് പ്രകാരം 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചില്ലെങ്കിലും പോലീസിന് കേസെടുക്കാം. യൂട്യൂബ് ചാനൽ വഴി നടത്തിയ പരാമർശങ്ങളും കുറ്റകരമാണ്. IT Act സെക്ഷൻ 67 പ്രകാരം 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വല്ലാത്തൊരു ട്വിസ്റ്റാണ് സംഭവത്തിലുണ്ടായത്. സോഷ്യൽ മീഡിയ തന്നെ രണ്ടു കൂട്ടരുടെയും പക്ഷം പിടിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടർ ഭാഗ്യലക്ഷ്മി തല്ലിയത് ശരിയെന്ന് പറയുമ്പോൾ മറുകൂട്ടർ ഇവർ നടത്തിയ തെറിവിളികളും ആക്രമണം ശരിയല്ലെന്നാണ് പറയുന്നത്. ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചാവേളയിൽ ഭാഗ്യലക്ഷ്മിയും ദിയാസനയും പൊട്ടിക്കരഞ്ഞു. സുഗതകുമാരി ലൈവിൽ വന്ന് ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചപ്പോഴാണ് ഇരുവരും പൊട്ടിക്കരഞ്ഞത്. ദിയാസന കുറേ നേരം തിരിഞ്ഞിരുന്ന് ഏങ്ങിയേങ്ങി കരഞ്ഞു. ഇതോടെ ചാനൽ അവതാരകനായ വിനു പി ജോണിനും സങ്കടം വന്നു. അതിക്രമിച്ച് കയറൽ, മർദ്ദനം തുടങ്ങിയ ജാമ്യം കിട്ടാത്ത കുറ്റങ്ങൾ ചുമത്തിയാണ് ഭാഗ്യലക്ഷ്മി, ആക്ടിവിസ്റ്റ് ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവർക്കെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തത്. താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്തെന്ന വിജയ് പി നായരുടെ പരാതിയിലാണ് നടപടി. ലാപ്ടോപ്പും മൊബൈലും പിടിച്ചെടുത്തതിന് മോഷണക്കുറ്റം ചുമത്തി. കയ്യേറ്റത്തിന് പിന്നാലെ മാപ്പ് പറയുകയും പരാതിയില്ലെന്ന് അറിയിക്കുകയും ചെയ്ത വിജയ് പി നായർ ശനിയാഴ്ച രാത്രി നിലപാട് മാറ്റി പരാതി നൽകുകയായിരുന്നു. ഇയാൾക്കെതിരെ മ്യൂസിയം, തമ്പാനൂർ സ്റ്റേഷനുകളിലായി 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. യൂട്യൂബ് ചാനലിലൂടെ സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്നെ അപകീർത്തിപ്പെടുത്തിയതായി കാണിച്ച് ഭാഗ്യലക്ഷ്മി DGP നൽകിയ പരാതിയിലും മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ടാണ് വിജയ് പി നായരുടെ ഓഫീസിലെത്തി ഭാഗ്യലക്ഷ്മിയും സംഘവും ഇയാളെ കയ്യേറ്റം ചെയ്തത്. ഇയാളുടെ ദേഹത്ത് ഒഴിച്ച സംഘം സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങൾ നടത്തി ഇതിന് മാപ്പ് പറയിപ്പിക്കുകയും ചെയ്തു. കേസന്വേഷണം നടക്കുകയാണെന്നും തെളിവുകൾ ശേഖരിച്ച ശേഷം മറ്റു നടപടിയിലേക്ക് കടക്കുമെന്നും തമ്പാനൂർ CI പറഞ്ഞു. ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തുന്ന കാര്യവും അതിനുശേഷമേ പരിഗണിക്കാനാവൂ എന്നും മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. അതേസമയം നിയമം കുറ്റവാളികൾക്ക് ഒപ്പമെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ജയിലിൽ പോകേണ്ടി വന്നാൽ അന്തസ്സായി പോകുമെന്നും ഇവിടുത്തെ നിയമം കുറ്റവാളികൾക്കൊപ്പമാണെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. സ്ത്രീകൾക്കെതിരെ വ്യക്തമായ സൂചന നൽകി ലൈംഗിക അധിക്ഷേപം നടത്തുന്നതാണ് വിജയ് പി നായർ 1 മാസം മുൻപ് പ്രസിദ്ധീകരിച്ച വീഡിയോ. അതിനെതിരെ കഴിഞ്ഞ മാസം 26 രാവിലെ ശ്രീലക്ഷ്മി തിരുവനന്തപുരം സിറ്റി സൈബർ സെല്ലിൽ പരാതി നൽകിയിരുന്നെങ്കിലും നടപടിക്കായി കൈമാറിയത് കയ്യേറ്റ സംഭവത്തിന് ശേഷമെന്നാണ് ആരോപണം. അതേസമയം ശക്തമായ തെളിവുള്ള 7 വർഷം തടവും ശിക്ഷ ലഭിക്കുന്ന കേസ് എത്ര നാൾ കൊണ്ടുപോകുമെന്ന് കണ്ടറിയണം. സൈബർ കുറ്റത്തിന് വിജയ് പി നായർ പെട്ടെന്ന് ഊരുകയും ചെയ്യും. ഇതോടെ പല കേസുകളെയും പോലെ ഇതും കോംപ്രമൈസിലേക്ക് പോകുമോ എന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.